റെയിൽവേ വൈദ്യുത മേഖലയിലെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കെ.സി.ബി. വർക്കേഴ്സ് അസോസിയേഷൻ, കെ.സി.ബി. ഓഫീസേഴ്സ് അസോസിയേഷൻ, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. BJP സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും വൈദ്യുതി റെയിൽവേ സ്വകാര്യവൽക്കരണത്തിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രഘുനാഥൻ കെ അധ്യക്ഷത വഹിച്ചു. മധുസൂദനൻ PV വിഷയാവതരണം നടത്തി. KP സഹദേവൻ, അരക്കൻ ബാലൻ, KK കൃഷ്ണൻ, രാജേഷ് മണാട്ട്, സീന, ശ്രീജ സി എന്നിവർ സംസാരിച്ചു. UPA ഗവർണ്മെന്റ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ചില നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തു. അതിനു മുമ്പും ചില നിയമനിർമ്മാണം സ്വകാര്യവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ചിരുന്നു. ആദ്യത്തെ തുടക്കം വൈദ്യുതി ബോർഡ് പൊതുമേഖലയിൽ നിന്ന് മാറ്റി കമ്പനിയാക്കലായിരുന്നു. പക്ഷെ കേരളം ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കമ്പനികൾ രൂപീകരിക്കുമ്പോൾ തന്നെ അതെല്ലാം തന്നെ പൊതുമേഖലയിലുള്ള കമ്പനികളാക്കിയിട്ട് KSEBയുടെ കീഴിൽ ഉൽപാദനം, പ്രസരണം, വിതരണം എന്നിങ്ങനെയുള്ള കമ്പനികളാക്കിയിട്ട് രൂപീകരിക്കുകയാണ് ചെയ്തത്. അക്കാലത്ത് രണ്ട് കാര്യമാണ് വൈദ്യുതി മേഖലയിൽ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് നയപരമായി തീരുമാനിച്ചു. ഒന്ന്, വൈദ്യുതി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല. രണ്ട്, കമ്പനികളാക്കുമ്പോൾ ജീവനക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാക്കണം. ഈ രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് കേന്ദ്ര നിയമം നടപ്പാക്കാതിരുന്നാൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുമെന്ന് മാറിയപ്പോൾ മാത്രം തീരുമാനം കൈക്കൊണ്ടത്.